പ്രമേയം കൊണ്ടും അവതരണത്തിലെ ലാളിത്യം കൊണ്ടും ശ്രദ്ധേയമാകുകയാണ് മലയോരത്ത് നിന്ന് പിറവിയെടുത്ത ഒരു ചലച്ചിത്രം. GCC പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് കൊടിയത്തൂർ സ്വദേശിയായ KT മൻസൂർ സംവിധാനം ചെയ്ത മെമ്മറി പ്ലസ് എന്ന സിനിമയാണ് തിയേറ്ററിൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ചാനലിലെ ദുരന്തങ്ങൾ പേർത് 2 നക്ഷത്രങ്ങൾ. വമ്പൻ താരനിരയും പണക്കൊഴുപ്പും സിനിമാ മേഖല അടക്കി വാഴുന്ന വർത്തമാനകാലത്താണ് മലയോരത്ത് നിന്ന് പിറവിയെടുത്ത ഒരു ചലച്ചിത്രം പ്രമേയം കൊണ്ടും അവതരണത്തിലെ ലാളിത്യം കൊണ്ടും ശ്രദ്ധേയമാകുന്നത്. GCC പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് കൊടിയത്തൂർ സ്വദേശിയായ KT മൻസൂർ സംവിധാനം ചെയ്ത മെമ്മറി പ്ലസ് എന്ന സിനിമയാണ് തിയേറ്ററിൽ 3 വാരം പിന്നിട്ടിരിക്കുന്നത്. സ്നേഹവും അതിജീവനവുമാണ് ചിത്രത്തിൻ്റെ കാതൽ. ഒരു സ്ത്രീ അവരുടെ ചെറുപ്പകാലത്ത് മാതാപിതാക്കളെ ധിക്കരിച്ച് പ്രണയിക്കുന്ന പുരുഷനോടൊപ്പം ഇറങ്ങിപ്പോകുന്നതും പിന്നീട് അയാളുടെ സ്വഭാവദോഷം കാരണം ഒറ്റയ്ക്ക് ജീവിക്കാൻ നടത്തുന്ന അതിജീവനവും ഒടുവിൽ തൻ്റെ മാതാപിതാക്കളെ തന്നോട് ചേർത്ത് നിർത്തുന്നതുമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഒപ്പം സമൂഹത്തിൻ്റെ വിവിധ ജീവിത നേർക്കാഴ്ചകളും ചിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം മെമ്മറി പ്ലസ് എന്ന് പറയുന്ന സിനിമ 2 ആഴ്ച കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടി എന്നതിൽ വളരെ സന്തോഷത്തിലാണുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആദ്യ സിനിമയാണ്, തിയേറ്റർ സിനിമയാണ്. അത് ജനങ്ങൾ ഇരു കൈയും കിട്ടി സ്വീകരിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നു. അതിനുള്ള പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് ആ കഥയുടെ കണ്ടൻറ്റ് തന്നെയാണ്. കാരണം നമ്മൾ ആ കഥ പറയുന്നത് ഇന്ന് അപ്രാപ്യമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിൻ്റെ കഥയാണ് ആ സിനിമ പറയുന്നത്. എല്ലാത്തിൻ്റെയും, കാരണം എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ അഭാവമാണ്. അത് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ സിനിമ ചെയ്തത്. അത് പറയുന്നത് തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മളെ അയൽപ്പക്കത്തുള്ള ചുറ്റുപാടുമുള്ള വ്യത്യസ്തമായ ജീവിതം ജീവിക്കുന്ന ജനങ്ങൾ, അവരെ പൂർണ്ണമായും ജനങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സിനിമയാണിത്. അതിൽ എടുത്തു പറയേണ്ടത്, നമുക്കറിയാം, ഒരു പെൺകുട്ടി അവരുടെ ജീവിതത്തിൽ മാതാപിതാക്കളിൽ നിന്ന് ഇപ്പോഴത്തെ കലാലയ ഘട്ടങ്ങളൊക്കെ കഴിയുമ്പോൾ അവരെ ധിക്കരിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നതും പിന്നീട് അവൾ അച്ഛനെ അമ്മയും തിരിച്ചറിയുന്ന ഒരു കഥ ഇതിൻ്റെ പ്രധാനമായുള്ള കണ്ടൻ്റാണ്. അനു ആൻ്റണി, അനീഷ് ജി, ശിവജി ഗുരുവായൂർ, ഇബ്രാഹിംകുട്ടി, നവാസ് വള്ളിക്കുന്ന്, നിലമ്പൂർ ആയിഷ, ഉണ്ണിരാജ, നസീർ സംക്രാന്തി എന്നിവരോടൊപ്പം സംവിധായകനായ KT മൻസൂറും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം മലയോരത്തെ വിവിധ ഭാഗങ്ങളിലും വിദേശത്തുമായാണ് ചിത്രീകരിച്ചത്. എം രമേശ് കുമാർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറും ജയേന്ദ്ര ശർമ്മ അസോസിയേറ്റ് ഡയറക്ടറുമായ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം ലത്തീഫ് മാറാഞ്ചേരിയും എഡിറ്റിംഗ് KNK ഷമീറുമാണ്. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ഈണം പകർന്നത് ഗഫൂർ എം ഖയാമാണ്. ജി വേണുഗോപാലും സിതാര കൃഷ്ണകുമാറുമാണ് ഗായകർ. ഷെയ്ഖ് ഇലാഹിയാണ് പശ്ചാത്തല സംഗീതം നിർവഹിച്ചത്. കലാസംവിധാനം ലാലു തൃക്കുളവും ചമയം അസൻ വണ്ടൂരുമാണ് നിർവഹിച്ചത്. കൾച്ചറൽ ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.